നിങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസുകൾ ഇനി സ്മാർട്ട് കാർഡിലേക്ക്. തിരുവനന്തപുരം, കുടപ്പനക്കുന്ന്, കോഴിക്കോട്, വയനാട് ഓഫീസുകളിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പാക്കിയ സംവിധാനം ഉടൻ സംസ്ഥാനത്തൊട്ടാകെ നടപ്പാക്കാനാണ് തീരുമാനം. പഴയ പ്ലാസ്റ്റിക് ലാമിനേറ്റഡ് പേപ്പർ ലൈസൻസിന് പകരം ATM കാർഡിന്റെ വലിപ്പത്തിലാണ് കാർഡുകൾ തയ്യാറാക്കിയത്. കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രാലയം നിർദ്ദേശിക്കുന്ന മാനദണ്ഡം അനുസരിച്ചാണിത്. ഇതേ മാതൃകയിൽ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുകൾ തയ്യാറാക്കുന്നതും പരിഗണനയിലാണ്. ചിപ്പുള്ളതും ഇല്ലാത്തതുമായ രണ്ടിനം കാർഡുകളാണ് കേന്ദ്രം നിർദ്ദേശിച്ചിട്ടുള്ളത്. സംസ്ഥാനത്ത് നടപ്പാക്കാൻ പോകുന്ന PVC PET-G കാർഡിൽ മൈക്രോ ചിപ്പ് ഒഴിവാക്കിയിട്ടുണ്ട്. ചിപ്പ് കാർഡുകളിൽ നിന്നും ചിപ്പ് റീഡർ ഉപയോഗിച്ച് ലൈസൻസ് ഉടമയുടെ വിവരങ്ങൾ ശേഖരിക്കാനാകും. എന്നാൽ സാങ്കേതിക തകരാർ കാരണം മിക്ക സംസ്ഥാനങ്ങളും ചിപ്പ് കാർഡ് ഒഴിവാക്കി. ഇതേ തുടർന്നാണ് സംസ്ഥാന ഗതാഗത വകുപ്പും മൈക്രോ ചിപ്പില്ലാത്ത ലൈസൻസിന് തീരുമാനമെടുത്തത്. 2019 ലൈസൻസ് വിതരണത്തിന് കരാർ നൽകിയ സ്വകാര്യ സ്ഥാപനം നൽകിയ കേസ് തീർപ്പാകാത്തതിനാലാണ് ഡ്രൈവിംഗ് ലൈസൻസ് പരിഷ്കരണം ഇത്രയും താമസിച്ചത്. 2023 February 15 ഹൈക്കോടതി നൽകിയ ഇടക്കാല ഉത്തരവിൽ ലൈസൻസ് വിതരണവുമായി മുന്നോട്ടു പോകാൻ സർക്കാരിന് അനുമതി നൽകി. നിലവിൽ പരീക്ഷാടിസ്ഥാനത്തിൽ സ്മാർട്ട് ലൈസൻസ് നടപ്പാക്കിയ തിരുവനന്തപുരം, കുടപ്പനക്കുന്ന്, കോഴിക്കോട്, വയനാട് എന്നീ ഓഫീസുകളിലേക്കുള്ള ഡ്രൈവിംഗ് ലൈസൻസുകൾ ഇപ്പോൾ ട്രാൻസ്പോർട്ട് കമ്മീഷണറേറ്റിൽ തയ്യാറാക്കി തപാലിൽ അയക്കുകയാണ്. കേരളത്തിൽ ആകെ 86 ഓഫീസുകളാണുള്ളത്. സ്വന്തമായി ലൈസൻസ് തയ്യാറാക്കി വിതരണം ചെയ്യാൻ മോട്ടോർ വാഹന വകുപ്പിന് തടസ്സമില്ല. കരാർ നൽകുന്നതിനാണ് തടസ്സമുള്ളത്. ഈ വ്യവസ്ഥ പ്രകാരമാണ് സർക്കാർ തന്നെ ലൈസൻസ് തയ്യാറാക്കി വിതരണം ചെയ്യാൻ തീരുമാനിച്ചത്. ന്യൂസ് ഡെസ്ക്, മലബാർ ടൈംസ്.